കാസർഗോഡ് മെട്രോ ഗോൾഡിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഗലീൽ ഹുദവി ഉദ്ഘാടനം നിർവഹിച്ചു. ബിഗ് ബോസ് ഫെയിം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. കാസർഗോഡിന്റെ സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് പുതുമയുടെ പ്രൗഢി നൽകിയ ജ്വല്ലറിയാണ് മെട്രോ ഗോൾഡ്. മാറുന്ന കാലത്തിനനുസരിച്ച് അതിനൂതനമായ കളക്ഷനുകളിലൂടെയും ന്യായവിലയിലൂടെയും മികച്ച ഗുണമേന്മയിലൂടെയും ഉപഭോക്താക്കളുടെ ഹൃദയം കവർന്ന മെട്രോ ഗോൾഡ് ഇന്ന് കാസർഗോഡിന്റെ ജനകീയ ജ്വല്ലറിയാണ്. സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറിയായ മെട്രോ ഗോൾഡ് ഇന്ന് വളർച്ചയുടെ മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ടു. കാസർഗോഡ് എം ജി റോഡിൽ ഓൾഡ് പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന മെട്രോ ഗോൾഡ് ഷോറൂം കൂടുതൽ സൗകര്യങ്ങളോടെ നവീകരിച്ചിരിക്കുകയാണ്. നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഖലീൽ ഹുദവി നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മെട്രോ ഗോൾഡ് ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി അത്തർ, പാർട്ട്ണർ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. ബിഗ് ബോസ് ഫെയിം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. റോബിൻ കാസർഗോട്ടെത്തുന്ന വിവരമറിഞ്ഞ് നിരവധി പേരാണ് പ്രസ് ക്ലബ്ബ് ജംഗ്ഷന് സമീപത്ത് സജ്ജമാക്കിയ പ്രത്യേക വേദിക്കരികിൽ തടിച്ചുകൂടിയത്. റോബിനെത്തിയപ്പോൾ ആരവങ്ങളും ആർപ്പുവിളികളും ഉയർന്നു. റോബിനൊപ്പം നിന്ന് സെൽഫി എടുക്കുവാൻ പ്രായഭേദമന്യേ ആരാധകരുടെ വൻ തിരക്കായിരുന്നു. ഫോൺ വാങ്ങി ആരാധകർക്ക് സെൽഫി എടുത്തു നൽകി റോബിനും ആരാധകരോടുള്ള സ്നേഹം അറിയിച്ചു. കൂടാതെ ആവേശം നിറഞ്ഞ സംസാരത്തിലൂടെ ആരാധകരെ കയ്യിലെടുക്കുകയും ചെയ്തു. ആറു മാസം കഴിഞ്ഞ ശേഷം കൊച്ചു കുട്ടികൾ മുതൽ അമ്മമാർ മുതൽ ഇത്രയും പേര് വന്നിരിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും കാരണം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. എനിക്ക് അത് മാത്രം മതി, നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും മാത്രം മതി. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഇനി ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മെട്രോ ഗോൾഡിന് എല്ലാവിധ വിജയാശംസകളും റോബിൻ നേർന്നു. ബിഗ് ബോസ് സെലിബ്രിറ്റിയായ റോബിൻ രാധാകൃഷ്ണൻ ആദ്യമായാണ് കാസർഗോട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.